ഏതെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ നമ്മുടെ ജീവിതം ഇങ്ങനെ പൊളിയുന്നുണ്ട് എന്ന് നമുക്ക് തോന്നി, അപ്പൊ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടു പുതിയൊരു തറ വരാനുണ്ട്, പുതിയൊരു പ്രതീക്ഷ വരാനുണ്ട്. എനിക്ക് നിങ്ങളോട് അത്രേ പറയാനുള്ളൂ, നമ്മുടെ മുഖത്ത് എപ്പോഴും പുഞ്ചിരി നിലനിർത്തണം. കാരണം പുഞ്ചിരിക്കാനാണ് കാരണങ്ങൾ കൂടുതൽ കേട്ടോ. ഇപ്പൊ മുകളിലൂടെ ഒരു പക്ഷി ഇങ്ങനെ പറിപ്പോണ്ട്, വെളുത്ത പക്ഷിയാണ്, അതിന്റെ ചിറകിലൊരു കറുത്ത പുള്ളിയുണ്ട്, ചെറിയ പുള്ളിയാണ്. പക്ഷെ നമ്മളിങ്ങനെ ഒരു ബൈനോക്കുലറിലൂടെ ദൂരദർശനയിലൂടെ ഇങ്ങനെ നോക്കുകയാണ് ആ പക്ഷിയെ. നമ്മളിങ്ങനെ നോക്കണത് ആ കറുത്ത പുള്ളിയെ മാത്രമാണെങ്കിൽ നമുക്ക് തോന്നും ആ പക്ഷിയുടെ ചിറകിൽ വലിയൊരു കറുത്ത പുള്ളിയുണ്ട്. പക്ഷെ നമ്മളാ ദൂരദർശനി ഇങ്ങനെ ഫോക്കസ് മാറ്റിയ മനസ്സിലാവും അത് വലിയ കറുത്ത പുള്ളിയൊന്നല്ല, അത് ചെറിയൊരു പുള്ളിയാണ്, പക്ഷി വെളുത്തിട്ടാണ്. അതുപോലെ നമ്മുടെ ജീവിതം തന്നത് ഒരു വെളുത്ത പക്ഷിയാണ്, ചെറിയ കറുത്ത പുള്ളിയൊക്കെ ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ. നമ്മൾ അതിനെ മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ നമ്മൾ തോന്നും വലിയ പുള്ളിയാണ്. വലിയ പുള്ളി എന്നല്ല, ഒരു ചെറിയ പുള്ളിയാണ്, ചെറിയൊരു കറുത്ത പുള്ളിയാണ്. സൈക്കിൾ ഓടിക്കണ കുട്ടി ഓടിക്കാൻ പഠിച്ചിട്ടില്ലെങ്കിൽ എല്ലാ കുഴിയിലും പോയിട്ട് വീഴും അല്ലേ. ഓടിക്കാൻ പഠിച്ചാലോ, എത്ര കുഴി ഉണ്ടെങ്കിലും അതിന്റെ ഇടയിലൂടെ അവൻ പോവും, കുഴിയിലൊന്നും വീഴാതെ അവനെല്ലാ റോട്ടിലൂടെ പോവും. സൈക്കിൾ ഓടിക്കാൻ പഠിച്ചിട്ടില്ലെങ്കിൽ എല്ലാ കുഴിയിലും വീഴും ചെയ്യും. എന്തുകൊണ്ടെന്നറിയാം, സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് അവൻ നോക്കണത് മുഴുവനും കുഴിയെയാണ്. അതുകൊണ്ടോ കുഴി പോയിട്ട് വീഴും. സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞല്ലോ പിന്നെ അവന് കുഴിയെ നോക്കണില്ല, നല്ല റോഡിനെ മാത്രമേ നോക്കുന്നുള്ളൂ. അതുകൊണ്ടോ നല്ല റോഡിലൂടെ പോകും. ഇത്രയേ ഉള്ളൂ. ഏതൊരു മനുഷ്യനും ആ മനുഷ്യന്റേതായ സങ്കടങ്ങൾ ഉണ്ടാവും. സങ്കടങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ സങ്കടങ്ങൾ മാത്രമേ നമ്മൾ കാണുള്ളൂ, ആ കുഴി പോയിട്ടൊക്കെ നമ്മൾ വീഴും ചെയ്യൂ. പക്ഷെ ജീവിതത്തിന്റെ ഇടയിലൂടെ ഒരു നല്ല റോഡുണ്ട്, അതിനെ നിരീക്ഷിക്കാൻ നമ്മൾ പ്രാപ്തരാവുക എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ ഒരു വാക്ക് കൊണ്ട്, നമ്മുടെ ഒരു ശാപവാക്ക് കൊണ്ട്, നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് ആ സ്വർഗം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ കൂടെയുള്ള ഈ അസുഖമുള്ള ആൾക്കാര് നമ്മളെ വേദനിപ്പിക്കുന്നൊക്കെ ചിലപ്പോൾ പറയൂ, പറയൂലേ, വല്ലാണ്ട് സങ്കടപ്പെടുത്തും. ചിലപ്പോ ഖുർആനില് പഠിച്ചോൻ പറഞ്ഞിട്ടില്ലേ, വയസ്സായ വാപ്പയും ഉമ്മയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവരോട് ചേ എന്ന് പോലും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ചേ എന്നൊരു വാക്കല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, ദേഷ്യപ്പെട്ട് സംസാരിക്കരുത് എന്നാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? ദേഷ്യപ്പെടാനുള്ള അവസരങ്ങൾ അവരുണ്ടാക്കും. അതുകൊണ്ടാണ് ഇപ്പൊ നല്ല മരുമക്കൾ ഉണ്ടാവും, സ്വന്തം അമ്മാനും വാപ്പാനും നോക്കിയതിനേക്കാളും അവരാരും നോക്കിയിട്ടുണ്ടാവും, ഈ അമ്മായിമ്മനെയും അമ്മാശക്കാനെയും ഒക്കെ നോക്കിയിട്ടുണ്ടാവും. എന്നാലും മകള് വരികയാണ്, വിരുന്ന് വരികയാണ്, ഈ മകളോട് ഉമ്മ എന്താ പറയാ, എന്നെ നോക്കുന്നല്ല എന്നൊക്കെ പറയും. ആ കുട്ടി കഷ്ടപ്പെട്ട് നോക്കിയിട്ടുണ്ടാവും. ഇതെന്തുകൊണ്ടെന്നറിയ, ഇവരിത് പറയണത് മനസ്സ് തട്ടിയിട്ട് പറയണല്ല. ഇപ്പൊ നമ്മുടെ വയസ്സായൊരു വാപ്പയമ്മയുണ്ട്, വല്യപ്പ വല്യമ്മയുണ്ട്, അല്ലെങ്കിൽ വാപ്പയമ്മയുണ്ട്, അവർ നമ്മളോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും, ഭക്ഷണമൊക്കെ കൊടുത്താൽ എനിക്ക് ഭക്ഷണം തന്നില്ല എന്നൊക്കെ പറയും, എന്നെ നോക്കുന്നില്ല എന്നൊക്കെ പറയും. ഇതൊക്കെ ഇവര് പറയണത് മനസ്സ് തട്ടാതെ പറയണതാണ്. പക്ഷെ നമ്മൾ തിരിച്ചെന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞാലോ അത് മനസ്സ് തട്ടും. അവര് പറയും എന്റെ ഇവിടെ ഉണ്ട്, എന്റെ ഇവിടെ നിന്ന് അത് പോകൂല എന്നത്, അവരതിലും വലുതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വയസ്സായ വാപ്പയമ്മയുണ്ടെങ്കിൽ അവരോട് ദേഷ്യപ്പെടരുത്. ഇതേ സംഗതിയാണ് മാനസികമായി പ്രയാസമുള്ള ഒരാളോട് നമ്മൾ സ്വീകരിക്കേണ്ടത്. കാരണം അവരെന്തെങ്കിലും പറയണത് ബോധപൂർവം പറയണതല്ല, നമ്മളെ വേദനിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ച് പറയണതല്ല. നമ്മൾ ഭക്ഷണം കൊണ്ടു ചെല്ലുമ്പോൾ അവർ തട്ടിക്കളയും, അവർ അറിയണില്ല ഇത് ഭക്ഷണമാണല്ലോ, സ്നേഹത്തോടെ തരുന്നതാണല്ലോ, അമ്മ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണല്ലോ, വാപ്പ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടെന്നാണല്ലോ, ഇതൊന്നും ഇവർ അറിയണില്ല. കാരണം അവരുടെ ബോധം ബുദ്ധി ഒന്നും പ്രവർത്തിക്കണില്ല. അപ്പൊ അവരിങ്ങോട്ട് പെരുമാറുന്ന പോലെ നമ്മൾ അങ്ങോട്ടും പെരുമാറുകയാണെങ്കിലോ നമുക്ക് നഷ്ടപ്പെടുന്ന എന്താണ്? നമ്മുടെ സ്വർഗമാണ്. അവരെന്ത് ചെയ്താലും അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല, കാരണം അവർക്ക് അവരുടെ വിശേഷ ബുദ്ധി പ്രവർത്തിക്കണില്ല. ആ മരുന്ന് ചിലപ്പോൾ കൊടുത്താൽ കഴിക്കൂല, ആ ഭക്ഷണത്തിലിട്ട് കൊടുക്കും, കറിയിലിട്ട് കൊടുക്കും, ചോറിലിട്ട് കൊടുക്കും, അതിന്റെ രുചി അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, എന്തെങ്കിലും മരുന്നിട്ടിട്ടുണ്ടെന്ന് അറിയും അല്ലേ. എന്നിട്ട് നമ്മളോട് ദേഷ്യപ്പെടും, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. ഇങ്ങനെ നമ്മളെ വേദനിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴും തിരിച്ചൊരു വാക്കോ ഒരു ശാപവാക്കോ പറയാൻ പാടില്ല. കാരണം പറഞ്ഞാല് അതിനെ നഷ്ടം ആർക്കാണ്? നമുക്കാണ്. അവര് നമ്മളെ വേദനിപ്പിക്കുന്നതിന്റെ ഗുണം ആർക്കാണ്? അത് നമുക്കാണ്. ചെറിയ അനുഗ്രഹമല്ല, നമ്മുടെ വീക്ഷണം മാറിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഇടങ്ങേരാണെന്നാണ് നമ്മൾ വിചാരിക്കണമെങ്കിൽ
ഒരു സമാധാനവും ജീവിതത്തിൽ കിട്ടാൻ പോണില്ല അല്ലേ. ഈ ക്ഷമ കൊണ്ട് ഈ ലോകത്തും പരലോകത്തും ഗുണമുണ്ട്. ക്ഷമയില്ലെങ്കിലോ ഈ ലോകത്തും ഗുണമുണ്ടാവില്ല, പരലോകത്തും ഗുണമുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അവരെ സ്നേഹിച്ച്, പിന്നെയും പിന്നെയും സ്നേഹിച്ച്, തടുത്തു നിർത്താനാകാത്ത വിധം സ്നേഹിച്ച് ഉള്ള കാലം അവർക്കും നമുക്കും സ്നേഹത്തിൻ്റെ നല്ല കഥകൾ പറയാൻ കഴിയാം. ഏതൊരു മനുഷ്യനും സ്നേഹത്തിൻ്റെ മുന്നിൽ വീണുപോകും കേട്ടോ. ഒരാള് പറഞ്ഞൊരു സംഭവമുണ്ട്, ആടിനെ അറുക്കുന്ന ആളാണ്, ആടിനെ അറുത്തിട്ട് വിൽക്കുന്ന ആളാണ്.